ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് സഭയായി വിശുദ്ധ നോമ്പ് ആചരിക്കുകയാണ്. ഇന്ന് പകുതി നോമ്പ്. നിങ്ങളുമായി ദൈവവചനത്തിൽ നിന്നും ചില ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 41 സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 41 സങ്കീർത്തനം. കുറിവാക്യമായി 1 വാക്യം വായിച്ചു കൊള്ളട്ടെ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുന്ന ഈ നോമ്പിൻ്റെ നാളുകളിൽ ഈ സങ്കീർത്തനത്തെ മുൻനിർത്തി ഏതാനും ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനത്രേ ആഗ്രഹിക്കുന്നത്. പ്രധാന ചിന്താവിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഗതികളോടുള്ള ആദരവ് ആണ് ധന്യതയുടെ നിദാനം. അഗതികളോടുള്ള ആദരവാണ് ധന്യതയുടെ നിദാനം. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എളിയവരെ ആദരിക്കുക. അപ്രകാരം നാം എളിയവരെ ആദരിക്കുമ്പോൾ എന്തെല്ലാം നന്മകളാണ്, എന്തെല്ലാം ഭാഗ്യങ്ങളാണ് നമുക്ക് ലഭ്യമായി തീരുന്നത് എന്നും ദാവീദ് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 1 ചിന്ത എളിയവരെ ആദരിക്കുക എന്നതാണ്. മറ്റുള്ളവരെ ആദരിക്കുക എന്നത് ഇന്ന് പലപ്പോഴും സാധ്യമാകാതെ വരുന്ന ഒരു വസ്തുതയാണ്. പണത്തിൻ്റെയും പ്രതാപങ്ങളുടെയും പദവികളുടെയും ഭാഗമായി തീരുമ്പോൾ മനുഷ്യൻ മറ്റൊരാളെ ആദരിക്കുവാൻ വിസ്മരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എളിയവരെ ആദരിക്കുക. അപ്രകാരം നമ്മൾ എളിയവരെ ആദരിക്കുമ്പോൾ എന്തെല്ലാം ഭാഗ്യങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത്. യഹോവ അവനെ അനർത്ഥ ദിവസത്തിൽ വിടുവിക്കും, അവനെ കാത്ത് ജീവനോടെ പരിപാലിക്കും. അപ്രകാരം എളിയവരെ ആദരിക്കുന്നവർ ഭൂമിയിൽ ഭാഗ്യവാന്മാരായിരിക്കും. ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. രോഗശയ്യയിൽ അവരെ താങ്ങുന്നു, ദീനത്തിൽ അവൻ്റെ കിടക്ക മാറ്റി വിരിക്കുന്നു. ഇപ്രകാരം ഒട്ടേറെ നന്മകൾക്കും ഭാഗ്യങ്ങൾക്കും ഒരു മനുഷ്യൻ എളിയവരെ ആദരിക്കുന്നതിലൂടെ സാധ്യമായി തീരുന്നു. അതുപോലെ എളിയവരെ ആദരിക്കുന്നവർക്ക് വന്നുചേരുന്ന വിനാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവർ സഹിക്കേണ്ടി വരുന്ന സഹനങ്ങളെക്കുറിച്ചും ദാവീദ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം അഗതികളെ ആദരിക്കുന്നവൻ പലപ്പോഴും സമൂഹത്തിന് മുമ്പിൽ നിന്ദാപാത്രമായി തീരുന്നു എന്ന സത്യം ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്രകാരം ചെയ്യുന്നവരുടെ മരണവും പേരും നശിക്കുന്നതും കാതോർത്തിരിക്കുന്ന ഒരുപറ്റം സമൂഹത്തെ ഇവിടെ നാം കാണുന്നുണ്ട്. ഈ എളിയവരെ ആദരിച്ചവനായ വ്യക്തി, താൻ വിശ്വസിച്ചവനും തൻ്റെ അപ്പം തിന്നവരുമായ മനുഷ്യർ, അവൻ്റെ പ്രാണസ്നേഹിതർ അവൻ്റെ നേരെ കുതികാൽ ഉയർത്തുന്ന അനുഭവവും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മളെ പ്രദർശിപ്പിക്കുന്നതിനായി നാം ഒരിക്കലും മറ്റൊരാളെ ആദരിക്കുന്നവരായി തീരരുത്. മറിച്ച് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു കടപ്പാടായി, നമ്മുടെ കർത്തവ്യമായി, ഉത്തരവാദിത്തമായി നാം മറ്റൊരാളെ ആദരിക്കുമ്പോഴാണ് അത് അർത്ഥവത്തായി തീരുന്നത്. ഈ നോമ്പിൻ്റെ നാളുകളിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് നാം എളിയവരെ ആദരിക്കുന്നവരായി തീരുക. കതിരുകാക്കുന്ന കർഷകർ നിലവിളിക്കുന്നു, ഉന്നാവിലും വാളയാറിലും പീഡനത്തിന് ഇരയാക്കപ്പെട്ടവർ, നീതി നിഷേധിക്കപ്പെട്ടവർ ഇന്ന് നിലവിളിക്കുകയാണ്. അവരുടെ പക്ഷം ചേരുവാൻ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവരോടും മാറ്റി നിർത്തപ്പെട്ടവരോടും കൂട്ടായ്മ ആചരിക്കുവാൻ നമുക്ക് എപ്രകാരമാണ് സാധ്യമായി തീരുന്നത്? എപ്രകാരം നമ്മൾക്ക് അഗതികൾക്ക് ആദരവ് പുലർത്തുവാൻ സാധിക്കും? അതിനുള്ള ദിനങ്ങളാകട്ടെ നമ്മുടെ നോമ്പിൻ്റെ ഓരോ ദിനങ്ങളും. പിതാവില്ലാത്തവർക്ക് നല്ല താതനായി, പെറ്റമ്മയെ കവിഞ്ഞ് ആർദ്രവാനായി, വിധവയ്ക്ക് കാന്തനും സാധുവിന് അപ്പവുമായി, എല്ലാവർക്കും എല്ലാമായി തീർന്ന യേശു ക്രിസ്തു അഗതികളോട് ആദരവ് കാണിച്ച മനുഷ്യരിൽ ഒരു മുഖ്യ മാതൃകയാണ് നമുക്ക് ഓരോരുത്തർക്കും. ഈ നാളുകളിൽ എളിയവരെ ആദരിക്കുന്നവരായി, എളിയവരെ ചേർത്ത് നിർത്തുന്നവരായി, എളിയവരോട് കൂട്ടായ്മ ആചരിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ.